പദ്ധതിയിൽ കേരള സർക്കാരിനെ പറയാനുള്ളത് കേൾക്കാതെ സർക്കാർ നിലപാട് തള്ളിക്കളയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ പ്രമുഖ മലയാള മാധ്യമത്തിന്റെ പോർട്ടലിൽ എഴുതിയ ലേഖനത്തിലാണ് വിവാദമായ കേരളയിൽ പദ്ധതിയെക്കുറിച്ചുള്ള തന്റെ നിലപാട് തരൂർ വ്യക്തമാക്കിയത്. ചർച്ചയും സംവാദവും വിയോജിപ്പുമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളെന്ന് തരൂർ പറഞ്ഞു. ഇതിനുള്ള പരിസരം നിഷേധിക്കപ്പെടുന്നത് ജനാധിപത്യത്തെയും സമൂഹത്തെയും ദുർബലമാക്കും. ആശയപരമായി എതിർഭാഗത്തു നിൽക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന എന്തിനേയും യാന്ത്രികമായി എതിർക്കുന്നത് അംഗീകരിക്കാനാവില്ല. ബി ജെ പി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു പി എ സർക്കാരാണ് നടപ്പാക്കിയതെന്നതുകൊണ്ട് തങ്ങൾ തന്നെ അനുകൂലിച്ച പല പദ്ധതികളും ബി ജെ പി അതിശക്തമായി എതിർത്തു. യു ഡി എഫിനും എൽ ഡി എഫിനും ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നൊബേൽ സമ്മാന ജേതാവ് അമർത്യ സെൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ജനാധിപത്യം ഒരു തുടർ പ്രക്രിയയാണ്. അവിടെ യുക്തിപരമായ ചിന്തകളും സംവാദവും ഉടലെടുക്കണം. അതിനു പകരം പാർട്ടി അച്ചടക്കം പ്രയോഗിക്കുന്നത് സ്വതന്ത്ര ചിന്തയാണ് തടയുക. കേരളയിൽ പദ്ധതിയെ എതിർത്തുകൊണ്ട് യു ഡി എഫ് എംപിമാർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അയച്ച കത്തിൽ താൻ ഒപ്പുവെക്കാതിരുന്നതും തിരുവനന്തപുരത്തെ ലുലുമാൾ ഉദ്ഘാടന ചടങ്ങിൽ താൻ നടത്തിയ പരാമർശങ്ങളും അനാവശ്യ വിവാദമാണ് ഉളവാക്കിയിരിക്കുന്നതെന്നും തരൂർ പറയുന്നു. കേരളയിൽ പദ്ധതിയെക്കുറിച്ച് നന്നായി പഠിക്കാതെ അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാനാവില്ല. അങ്ങനെ ഒരു പഠനം ഇനിയും നടത്തിയിട്ടില്ലെന്നതിനാലാണ് കത്തിൽ ഒപ്പുവെക്കാതിരുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എംപിമാരുടെ കത്തിൽ ഒപ്പുവെക്കാതിരുന്നത്. കത്തിൽ ഒപ്പുവെക്കണമെന്ന് മാത്രമാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും കത്തിന്റെ ഉള്ളടക്കം തനിക്ക് ലഭ്യമായിരുന്നില്ല എന്നും തരൂർ സൂചിപ്പിച്ചു. കത്തിൽ ഒപ്പുവെക്കാതിരുന്നതിന്റെ അർത്ഥം താൻ കേരളയിലിനെ പിന്തുണയ്ക്കുന്നുവെന്നല്ലെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. എന്റെ സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ കേരളയിൽ സുപ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്താണ് പദ്ധതിയുടെ സാമൂഹ്യ പ്രത്യാഘാതം? നിരവധി പേരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കേണ്ടതുണ്ടോ? സ്വതവേ ദുർബലമായ നമ്മുടെ പരിസ്ഥിതിയെ ഈ പദ്ധതി വീണ്ടും തളർത്തുമോ? പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്ന സുവ്യക്തമായ പഠനം സർക്കാർ നടത്തുമോ? സാമ്പത്തികമായി എത്രമാത്രം പ്രായോഗികമാണ് കേരളയിൽ? വൻ പണച്ചെലവ് വരുന്ന പദ്ധതിയാണിതെന്നതിനാൽ പദ്ധതിയുടെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്കകൾക്ക് സർക്കാർ മറുപടി പറയുമോ? വളരെ നിർണായകമായ ചോദ്യങ്ങളാണിവ. ഇതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, സാങ്കേതിക ഭരണവിദഗ്ധർ എന്നിവരുൾപ്പെടുന്ന ഒരു ഫോറത്തിന് രൂപം നൽകണമെന്നും ഈ വിഷയങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം സമീപനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയെന്നും അല്ലാതെ കണ്ണടച്ച് ഒരു പദ്ധതിയെയും എതിർക്കുന്നത് ജനാധിപത്യത്തിൽ സ്വാഗതാർഹമായ നിലപാടല്ലെന്നും തരൂർ പറയുന്നു. ലുലുമാൾ ഉദ്ഘാടന ചടങ്ങിൽ താൻ നടത്തിയ പരാമർശങ്ങൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് താൻ അതീവ ഉദാരത പുലർത്തുകയാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്നും തരൂർ പറയുന്നു. കേരളത്തിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടണമെങ്കിൽ നിലവിലെ സാമ്പത്തിക അന്തരീക്ഷം മാറേണ്ടതുണ്ടെന്നാണ് താൻ പറഞ്ഞതെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുന്നു. യൂസഫ് അലിയോട് കേരള സർക്കാരിനുള്ള സമീപനം ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭകരോടും ഉണ്ടാവണം. കേരളത്തിലേക്ക് കൂടുതൽ സ്വകാര്യ നിക്ഷേപകർ വരണം. ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേരളം എന്ന സന്ദേശം ലോകത്തിന് കിട്ടണം. ഇത്തരമൊരു സന്ദേശം തന്റെ പ്രസംഗത്തിലൂടെ നൽകിയതിനാണ് താൻ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചതെന്നും തരൂർ പറയുന്നു. കേരളയിലും ലുലുമാളുമായും ബന്ധപ്പെട്ട താൻ നടത്തിയ പരാമർശങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊള്ളപ്പെടാതെ പോകുന്നതിൽ വേദനയുണ്ടെന്ന് തരൂർ പറയുന്നു. സ്ഫടികം പോലെ സുതാര്യമായ വാദങ്ങളാണ് മുഖ്യമന്ത്രിയെ പരസ്യമായി പിന്തുണച്ചെന്ന രീതിയിൽ ചുരുക്കപ്പെടുന്നത്. കറുപ്പും വെളുപ്പും എന്ന രണ്ട് കള്ളികളിൽ മാത്രമാണ് മാധ്യമങ്ങൾ കാര്യങ്ങളെ സമീപിക്കുന്നതെന്ന് തരൂർ കുറ്റപ്പെടുത്തി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.